ഫാഷനബിൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനി. ഇന്ന് എത്തിയിട്ടുള്ളത് കുറച്ചധികം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുർത്തീസ് കാണിക്കാനാണ്. ഇന്നാണെങ്കിൽ കൂടുതലും വന്നിട്ടുള്ളത് നമുക്ക് ജോർജറ്റ് ഇന്ത്യയിലെ ചിക്കൻ കാരി വർക്ക് വരുന്ന ഒരു 20 പാനലിന്റെ ഒരു കുർത്തി വരുന്നുണ്ട്. പിന്നെ നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു സെമി സിൽക്ക് പാർട്ടി വെയർ സ്ലിറ്റഡ് കുർത്തി വരുന്നുണ്ട്. കുറച്ച് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുർത്തീസ് ആണ്, രണ്ട് മൂന്നെണ്ണമൊക്കെ ഉള്ളത്. അധികം ഒന്നുമില്ല, ഒരു 6 എണ്ണം എങ്ങാണ്ടേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നേരം കണ്ടുപോകാം. അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത്. ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് ബാക്കും ഫ്രണ്ടും പാനൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 80 പീസ് പാനൽ കട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ട് ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നത് ഫ്രണ്ട് പാനലും ബാക്ക് എലൈനും ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഹെവി ഹാൻഡ് വർക്ക്. അതായത് നമ്മൾ ആദ്യം കാണുന്നതെല്ലാം കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിലാണെങ്കിൽ ഫ്രണ്ടും ബാക്കും പാനൽ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ബാക്കിലും ഫുൾ പാനൽസ് ആണ്, ഫ്രണ്ട് ഫുൾ പാനൽസ് ആണ്. ഫ്ലെയർ ഏകദേശം കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒത്തിരി ഫ്ലെയർ വരുന്നുണ്ട്. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് അല്ല, ഇതാണെങ്കിൽ 3/4 ഫുൾ സ്ലീവ് അല്ലാത്ത, അതായത് നമ്മുടെ ഞാൻ ഈ വേറെ നിൽക്കുന്ന സെയിം കുർത്തിയുടെ തന്നെ ലെങ്തിലാണ് വന്നിട്ടുള്ളത്. ലെങ്ത് ഏകദേശം 48 ഇഞ്ചസോളം വരുന്നുണ്ട്. നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ്. ഇത് ഫുൾ പാനൽ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, എല്ലാം മൾട്ടി പാനൽ കട്ടായിട്ട് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാനൽ കട്ടാണ് ഇത്. 20 പീസ് പാനലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ 10 പീസ് വരുന്നുണ്ട്, ബാക്കിൽ 10 പീസ് വരുന്നുണ്ട്. അങ്ങനെ 20 പാനൽ കട്ടാണ്. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത്രയും നല്ല ഫ്ലെയർ ആണ് കേട്ടോ ഇതിന്. ഇതിന് കുറച്ചൊരു ഫ്ലെയർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. സ്ലീവ് റെഡിഷ് മെറൂണിൽ, എഗ് പോർഷൻ ആണെങ്കിൽ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റിലാണെങ്കിൽ റെഡിഷ് മെറൂൺ പേച്ച് കൊടുത്തതിന് ശേഷം മിറർ വർക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് 48-49 ഇഞ്ചസോളം വരുന്നുണ്ട്. 3/4 സ്ലീവ് ആണ്. ബാക്കും പാനൽസ് ആണ്, ഫ്രണ്ടും പാനൽസ് ആണ്. നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ പാനൽ വരുമ്പോൾ നമുക്ക് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1700 ഓരോ റേഞ്ച് വരാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് പാർട്ടി വെയർ സ്ലിറ്റഡ് കുർത്തിയാണ്. ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് കണ്ടല്ലേ, നെക്ക് ഫുള്ളായിട്ട്, അതായത് നമ്മുടെ ചെസ്റ്റ് വരെ ഒരു അനാർക്കലി കട്ട് തരത്തിലാണ് ഫുൾ ഹെവി ആയിട്ടുള്ള കട്ട് ബീഡിന്റെ വർക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഓപ്പൺ ലുക്ക് ഒന്ന് നോക്കാം. കണ്ടിട്ടാണെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുർത്തിയാണ്. നെക്ക് ലൈൻ ആണ് ഹെവി എന്ന് പറയുമ്പോൾ. നല്ല ഭംഗിയാണ് ഉണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിന്റെ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും സെയിം പേച്ച് വർക്ക്, അതായത് പേച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഫുൾ ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലൈൻ വളരെ സ്പെഷ്യൽ ആണ്. കണ്ടത് നമുക്കാണെങ്കിൽ വേറെയുമ്പോഴത്തേനും ഒരു അനാർക്കലി എന്ന് തോന്നും, പക്ഷേ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ. ഒരിക്കലും ജസ്റ്റ് എന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിക്കാം. ഇതാണ് നെക്ക് ലൈനിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇനി മാച്ചിങ് ആയിട്ട് വരുന്നത് മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ദുപ്പട്ടയാണ്. കണ്ടല്ല, ഈ ഒരു ലുക്കായിരിക്കും നമുക്ക് വരുന്നുള്ളത്. നല്ല ഭംഗിയാണ്, എല്ലാ കളേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു ദുപ്പട്ട ഏത് കളർ കുർത്തിയിലൂടെയും നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ലുക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്, അതിൽ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. കണ്ടല്ലേ, ഒരുപാട് കളേഴ്സാണ് ഡൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ട മാത്രമായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 400 രൂപയാണ് നമുക്ക് ഈ ഒരു ദുപ്പട്ടാക്കി വരുന്നത്. കുർത്തിയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1750 റേഞ്ചിൽ മുതലാണ്. ടോട്ടൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കാരി ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ്. പാർട്ടി വെയർ ആണ്, നല്ല ഒരു പ്രീമിയം സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. നെക്കിലാണെങ്കിൽ അജ്റക്കിന്റെ പേച്ച് വെച്ചിട്ട് അതിലാണ് ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്രണ്ട് ഫുൾ പാനൽസ് ആണ് വരുന്നത്, നല്ല ഫ്ലെയർ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നമുക്ക് ഈ ഒരു കുർത്തിക്ക് വരുന്നത്. നെക്ക് ലൈൻ കണ്ടില്ലേ, ഫുൾ ഹാൻഡ് വർക്ക് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള മിറേഴ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിലും നമ്മളാണെങ്കിൽ സെയിം പേജ് കൊടുത്തതിന് ശേഷം അതിന് ഫുൾ മിറർ വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ലെങ്ത് വരുന്നത് 48 ഇഞ്ചസോളമാണ്. ഫ്രണ്ട് പാനല് ബേക്ക് ഏ ലൈൻ കട്ടുമാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഹെവിയാണ്. ഇതാണെങ്കിൽ ഫാബ്രിക്കിന്റെ ക്ലോസ് റിവ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നുള്ളത്. നല്ലൊരു ജോർജറ്റിലാണെങ്കിൽ മെഷീൻ എംബ്രോയിഡറിൽ ചിക്കൻ കാരി ഫാബ്രിക്കിന്റെ ആ ഒരു പ്രിന്റ് അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത്. എംബ്രോയിഡറി ആണ് വരുന്നത്. കണ്ടിലാണ് വരുന്നത്. എന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് സെയിം കളർ ജോർജറ്റ് തന്നെ, നമ്മൾ ഡേബിൾ ആയിട്ടുള്ള ജോർജറ്റിലാണെങ്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ദുപ്പട്ടയാണ്. സ്ലീവിന്റെ നമ്മുടെ ദുപ്പട്ടയുടെ എൻ പോർഷനിലായിട്ടാണെങ്കിൽ സെയിം നെക്കിൽ വരുന്ന സെയിം പേജ് വർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറെയുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലായിരിക്കും വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ.
നെക്ലൈൻ ഫുൾ ഹാൻഡ് വർക്ക് ആണ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പാർട്ടി വെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർബ് ആയിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 2600 2700 റേഞ്ച് മുതലാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു അനാർക്കലിയാണ്. നമ്മൾ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നൊരു സൂപ്പർബ് അനാർക്കലിയാണ്. ബ്ലാക്കിലാണെങ്കിൽ ചെസ്റ്റ് പോർഷനിലാണെങ്കിൽ അജ്രക്കിന്റെ ഫാബ്രിക്കും താഴെയുള്ള പോർഷനാണെങ്കിൽ ജോർജറ്റും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു അനാർക്കലി കുർത്തിയാണ്. ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. ഒരു ഫുൾ സ്ലീവ് അല്ല, ഞാൻ ഈ വരവേക്കുന്ന സെയിം ഈ ഒരു ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ലെങ്ത് ഏകദേശം 47-48 ഇഞ്ചസോളം വരുന്നുണ്ട്. ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഏത് കളർ ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കസ്റ്റമൈസ് ചെയ്യാം. 1899 റേഞ്ച് മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള, കണ്ടില്ലേ, നെക്ക് ലൈനിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഫ്രണ്ട് അനാർക്കലിയിൽ ഗ്യാദർ സ്പ്ലിറ്റ്, അതായത് നമ്മുടെ വേസ്റ്റിന്റെ പോർഷനിൽ രണ്ട് സൈഡിലായിട്ട് ഗ്യാദർ സ്പ്ലിറ്റ് വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ആണ്. കളറാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്, നല്ലൊരു ഡാർക്ക് ബീറ്റ്റൂട്ടിന്റെ ഷെയ്ഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് വൈൻ കളർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണെങ്കിൽ അനാർക്കലി കെട്ട് ഇടയിലൂടെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ രണ്ട് സൈഡിലായിട്ടും, അതായത് വേസ്റ്റ് പോർഷനിൽ രണ്ട് സൈഡിലായിട്ടും കുഞ്ഞ് ഗ്യാദേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു അനാർക്കലിയുടെ ലുക്കും കിട്ടും, പക്ഷെ കാണാനായിട്ടാണെങ്കിൽ നല്ല ഷേപ്പായിട്ടിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സൈഡിൽ ഗ്യാദേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഒരു ഫുൾ സ്ലീവ് ടച്ചിലാണ് ചെയ്തിട്ടുള്ളത്. നെക്ക് ലൈൻ കണ്ടില്ലേ, ഹെവി ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല എന്താ പറയാ, നല്ല പ്രീമിയം സ്റ്റൈലുള്ള ഫോക്സ് ജോർജറ്റ്, അല്ലെങ്കിൽ നല്ലൊരു ഷിമ്മർ ജോർജറ്റ് ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. താഴത്തെ പോർഷനിൽ ബോർഡേഴ്സ് ആണെങ്കിൽ ഒരു കുറച്ച് വീതിക്കാണ് നമ്മളാണെങ്കിൽ സൈഡ് പോർഷൻ അടിച്ചു വിട്ടിട്ടുള്ളത്. അല്ലാതെ കങ്കൂസോ അങ്ങനത്തെ സിക്സ് ആഗോ ഒന്നുമല്ല. ഉള്ളിൽ നല്ലൊരു ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 49 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട്. ടോട്ടൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഏത് കളേഴ്സ് ആണെങ്കിൽ നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി കാണിച്ചതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചു. പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.